ഇത് കുറേ പേര് അറിയുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബില്ല് മേടിച്ചിട്ട് വരും, അതങ്ങനെ ക്രഷ് ചെയ്ത് കളയും. ഹായ് ഫ്രണ്ട്സ്, ഹബ്സോസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് ഞാനൊരു ചെറിയൊരു യാത്ര വ്ലോഗാണ് ചെയ്യുന്നത്. കുറേ ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് മ്യൂസിക് ഇട്ടൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്, കാരണം എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്, എഡിറ്റിംഗ് ടൈമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വീട്ടിൽ കുറേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ചായിട്ട് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ പറയുന്നത് കുക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോ ആണ്. ഞാൻ NSS ഒരു പ്രോഗ്രാമിന്, അതായത് പ്ലസ് ടു കുട്ടികൾക്ക് ലൈവ് ആയിട്ട് കുക്കിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അവർക്ക് പുഡിംഗ് റെസിപ്പി ആയിരുന്നു കാണിച്ചിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ അടുത്ത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുമായിട്ടൊക്കെ പോയിരുന്നു. അപ്പോഴൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫസ്റ്റ് ഇന്നോവേഷൻ്റെ തലേ ദിവസം ഒരു മേക്കപ്പ് അവിടെ നടന്നായിരുന്നു. ഞാൻ പോയിട്ട് ഒരു പർച്ചേസ് ചെയ്തിരുന്നു. പക്ഷേ എനിക്കിതുപോലെ വോയിസ് ഓവർ ഒന്നും കൊടുത്തില്ല. ജസ്റ്റ് മ്യൂസിക്കൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടു നോക്കും. അപ്പോൾ അന്ന് പോയവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൂപ്പണും കിട്ടിയിരുന്നു. അപ്പോൾ നമുക്കതിൽ ഒരു എമൗണ്ട് വരെ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു ഗിഫ്റ്റ് കൂപ്പണായിരുന്നു. അതുകൂടാതെ തന്നെ ഇന്നലെ പോയപ്പോഴാണ് അത്രയും തിരക്കാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ലുലുമാൽ പാലക്കാട്ട് വന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടാണ് ലുലുമാൽ പാലക്കാട് വന്നിരിക്കുന്നത്. കാരണം അത്രയും ജനങ്ങൾ ഇവിടെ പർച്ചേസിന് വേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെ എല്ലാം മിതമായ റേറ്റിൽ നമുക്ക്, അതുകൂടാതെ തന്നെ ജനുവരി 4, 5, 6, 7 എന്ന ഡേറ്റുകളിലും നല്ല ഓഫേഴ്സും കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ഞായറാഴ്ചയോടുകൂടി അത് ലാസ്റ്റ് ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പോയി കണ്ടിട്ടില്ലെങ്കിൽ നാളെ ഞായറാഴ്ച ഉടനെ ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് കുറേ ഓഫേഴ്സുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം 50% ഓഫ്, 40% ഓഫ് എന്ന രീതിയിലും ഒന്നിനൊന്ന് ഫ്രീ, അങ്ങനെയൊക്കെ കുറേ ഓഫേഴ്സാണ് അവിടെ ഉള്ളത്. പിന്നെ പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ മിതമായ റേറ്റാണ്. അപ്പോൾ ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ അടുത്തുള്ളവരൊക്കെ അങ്ങനെ റിവ്യൂസൊക്കെ പറഞ്ഞിരുന്നു. കാരണം പുറമെയൊക്കെ അന്വേഷിച്ചിരുന്നു നല്ല റേറ്റാണ് ഇരുന്നു നല്ല കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂസാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ സാധനങ്ങളും, പയർ, പരിപ്പ്, എല്ലാ സാധനങ്ങളും നമുക്ക് ലൂസിലവിടെ വെച്ചിട്ടുണ്ട്. പത്തിരിപ്പൊടി അങ്ങനത്തെ പൊടികളടക്കം ലൂസിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര കെജി വേണമെങ്കിലും നമുക്ക് ലുലുമാളുടെ സാധനങ്ങളായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അതുകൂടാതെ വേറെ കമ്പനികളുടെയൊക്കെ ഓഫേഴ്സ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിതമായ റേറ്റിൽ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾ, അതും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാനും നമുക്ക് ലുലുമാള ഒന്ന് സന്ദർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ കുറേ ഓഫേഴ്സ് സ്പോട്ടിൽ ഓഫേഴ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലും കിട്ടും. അപ്പോൾ ഞാൻ അറിഞ്ഞതിൽ ഇന്നലെ രാത്രി പെട്ടെന്നാണ് മിക്സി ഗ്രൈൻഡ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ, മിക്സി അങ്ങനത്തെ ഇലക്ട്രോണിക് ഐറ്റംസിൽ സ്പോട്ടിൽ ഓഫേഴ്സ് കൊടുക്കുന്നത്. അതുകൂടാതെ അവിടെ എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഓരോ ദിവസം ഓരോ പ്രോഗ്രാമുകളായിട്ട് അത് മേലത്തെ ഫ്ലോറിലാണ്. അതായത് വലിയവർക്കും എല്ലാവർക്കും ആസ്വദിച്ചിരിക്കാൻ പറ്റിയ പോലെ മ്യൂസിക്കൽ സിസ്റ്റം, അതുപോലെ കുറേ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതുപോലെ കിഡ്സ് ഏരിയ എല്ലാം ഫണ്ണായിട്ടുള്ള, നമുക്ക് കുട്ടികൾക്കും പോയാലും മടുപ്പ് തോന്നാത്ത രീതിയിലാണ്. നമ്മൾ എറണാകുളത്തൊക്കെ ഉള്ള പോലെ വലിയൊരു മാളല്ലെങ്കിലും നമുക്ക് മിതമായ രീതിയിൽ അവിടെ പോയി എൻ്റർടൈൻമെൻറ്റിന്, അതായത് രസിച്ച് വരാനുള്ള ഒരു നല്ലൊരു സ്ഥലമാണ്. അതുകൂടാതെ പിന്നെ അവിടെ നമുക്ക് സർപ്രൈസ് ചെയ്ത് തോന്നിയത്, ഞാൻ എൻ്റെ ഗിഫ്റ്റ് കാർഡ് കൊടുത്ത് പർച്ചേസ് ചെയ്തു. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട് വേറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഗിഫ്റ്റ് കാർഡ് കൊണ്ടുപോകാതെയൊക്കെ പോയി അങ്ങനെ പർച്ചേസൊക്കെ ചെയ്തിട്ട് വന്നു. പക്ഷേ പ്രശ്നം ആണ് ഗിഫ്റ്റ് കാർഡ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ എമൗണ്ടിലുള്ള പർച്ചേസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തു. അതുകൂടാതെ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത ബില്ലിൽ, ഇത് കുറേ പേര് അറിയുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മൾ ബില്ല് മേടിച്ചിട്ട് വരും, അതങ്ങനെ ക്രഷ് ചെയ്ത് കളയും, ചിലപ്പോൾ റേറ്റ് നോക്കും കളയും. പക്ഷേ ബില്ലിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഓഫേഴ്സ് കൂടെ അവർ തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടിയ ഓഫേഴ്സ് എന്ന് പറയുന്നത് ആ ബില്ലിൻ്റെ കൂടെ 2 സ്ലിപ്പ് കൂടെ ഉണ്ടായിരുന്നു. ആ സ്ലിപ്പിൽ ബാർകോഡ്, അതായത് ഒരു ബാർകോഡായിട്ട് ഉണ്ട്. നമ്മൾ 3 ഡേയ്സിൻ്റെ ഉള്ളിൽ അവിടെ പോയ 8,000 രൂപേൻ്റെ, അതായത് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗുകൾ, ട്രോളി ബാഗുകളൊക്കെ ഉണ്ട്, അതൊക്കെ 3,000, 24,000 രൂപേൻ്റെ, 8,000, അങ്ങനെയൊക്കെയുള്ള ഓഫേഴ്സ് കൂടെ ഉണ്ട്. പക്ഷേ 3 ഡേയ്സ് വാലിഡിറ്റി ഉള്ളു, അതിനുള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇത് കുറേ കസ്റ്റമേഴ്സിനെ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും
അപ്പോൾ നിങ്ങൾ ഇനി പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബില്ല് കിട്ടുമ്പോൾ അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് 3 ഡേയ്സിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ അതിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് റീ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതല്ല വേറെ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ ആ കൂപ്പൺ കൊടുക്കുകയും ചെയ്യാം. കൂപ്പണല്ല, നമ്മൾ ബില്ലിൻ്റെ ആ സ്ലിപ്പ് പോലെ തന്നെ ഒരു ബാർകോഡ് വെച്ചിട്ട് ഒരു സ്ലിപ്പ് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പോയപ്പോൾ എനിക്കറിയാൻ പറ്റിയൊരു കാര്യമാണ്. അതുപോലെ ജനങ്ങൾക്ക് മിതമായ രീതിയിലും പെട്ടെന്നുള്ള ഓഫേഴ്സൊക്കെ വെക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് പോയി എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയും ചെയ്യാം, അല്ല നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ പിന്നൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇന്നലെ ഉണ്ടായത്, ഞാൻ പരിപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് സെക്കൻഡ്സിൻ്റെ ഉള്ളിലാണ് അത് ഫിനിഷ് ചെയ്ത് പോകുന്നത്. കാരണം നമ്മൾ മേടിക്കാൻ പോകുന്നതിന് മുമ്പ് അത് ഫിനിഷായിരുന്നാണ് അറിയും. നമ്മളങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് വരുമ്പോഴേക്കും അത് ഫിനിഷ്. അപ്പോൾ ജനങ്ങൾക്കത് അത്രയും വില കുറവാണ് ഇവിടെ കിട്ടുന്നതെന്ന് അറിയുന്നത് കൊണ്ടാവാം അവരിങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്. അത് അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഭാഗത്ത് പോയപ്പോഴും അവർ സംസാരിക്കുന്നത് ഞാൻ ലൈവായിട്ട് കേട്ടിരുന്നു, നല്ല കുറവാണ്, നോക്കാനൊന്നുമില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വിദ്യമാനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്ന് ആരെങ്കിലും വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പോയി വിസിറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ഇതുപോലെ ഷോപ്പുകളൊക്കെ ഉണ്ട്, അതിലും 20% 40% ഡിസ്കൗണ്ട് ഉള്ള തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, നാളെയും കൂടെ ഓഫേഴ്സ് ഉണ്ട്. ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റായിട്ടും പോയി വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനും മോളും പാടെയാണ് പോയത്. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ തന്നെ നല്ല ഇരുട്ടായിരുന്നു, 2-വീലറിലാണ് പോയിരുന്നത്. പിന്നെ ഞങ്ങൾ അത്രയും സാധനങ്ങളുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞങ്ങളതിനെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ കാണാം. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.